ഇരുനില വീടിന്റെ ഒന്നാം നില തകർന്നു വീണ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. പെരുമ്പാവൂർ കീഴിലം സൗത്ത് പരുത്തുവേലിപ്പടി കാവിൽത്തോട്ടം ഇല്ലത്ത് ഈശ്വരൻ നമ്പൂതിരിയുടെ മകൻ ഹരിനാരായണനാണ് മരിച്ചത്. അപകട സമയത്ത് ഒപ്പമുണ്ടായിരുന്ന കുട്ടിയുടെ മുത്തച്ഛൻ നാരായണൻ നമ്പൂതിരി പരിക്കുകളോട് രക്ഷപ്പെട്ടു. ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാവിലെ 7 മണിയോടെയായിരുന്നു നാടിനെ നടുക്കിയ ദുരന്തം. അപകട സമയത്ത് ഹരിനാരായണനും നാരായണൻ നമ്പൂതിരിയും വീടിനുള്ളിലും ഹരിയുടെ പിതാവ് ഈശ്വരൻ നമ്പൂതിരി, ഭാര്യ സിന്ധു, ഇളയ മകൾ പാർവതി എന്നിവർ മുറ്റത്തും മൂത്ത മകൾ ദേവിക വീടിന്റെ രണ്ടാം നിലയിലുമായിരുന്നു. ഇവർക്ക് പുറമെ ഈശ്വരൻ നമ്പൂതിരിയുടെ സഹോദരൻ ഹരികൃഷ്ണനും ഈ വീട്ടിലാണ് താമസം. വളയഞ്ചിറങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മേൽശാന്തിയായ ഹരികൃഷ്ണൻ അപകട സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നില്ല. മാതാപിതാക്കൾക്കൊപ്പം മുറ്റത്ത് നിൽക്കുകയായിരുന്ന ഹരിനാരായണൻ പിതാവിന്റെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോണ് വാങ്ങി മുറിക്കുള്ളിലേക്ക് കയറിയതിന് തൊട്ട് പിന്നാലെയാണ് വലിയ ശബ്ദത്തോടെ താഴത്തെ നിലയുടെ മേൽക്കൂരയും ഭിത്തിയും തകർന്നു വീണത്. പെരുമ്പാവൂരിൽ നിന്നും മൂവാറ്റുപുഴയിൽ നിന്നുമെത്തിയ അഗ്നിരക്ഷാസേനയുടെ 2 യൂണിറ്റ് 3 മണ്ണുമാന്തി യന്ത്രങ്ങളുടെ സഹായത്തോടെയാണ് കുട്ടിയെയും മുത്തച്ഛനെയും പുറത്തെടുത്തത്. ഹരിനാരായണൻ ദിവാൻ കോട്ടിലിരിക്കുന്ന നിലയിലും നാരായണൻ നമ്പൂതിരി തറയിൽ വീണുകിടക്കുന്ന നിലയിലുമായിരുന്നു. രാവിലെ 7 മണിയോടുകൂടിയാണ് സംഭവിച്ചത്. വീടിന്റെ 4 വശത്തുള്ള ഭിത്തി കീപോട്ടിരിക്കുകയാണ്. തറയുടെ മുകളിൽ വരുന്ന ഭാഗം വീട്ടിൽ അച്ഛനും പുറത്തായിരുന്നു, അല്ലെ ഇളയച്ചൻ ജോലിക്ക് പോയിരിക്കുന്നു. അമ്മയും ചേച്ചിയും അവർ ശബ്ദം കേട്ട് എന്നാന്നറിയാൻ വേണ്ടി മുകളിലേക്ക് കയറിയതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. മുത്തശ്ശൻ ബെഡിൽ കട്ടിലിൽ കിടക്കായതുകൊണ്ടാണ് മുത്തശ്ശൻ രക്ഷപ്പെട്ടത്. ഈ കുട്ടി അന്ന് ഇരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് ഡെസ്കിൽ പുസ്തകം വെച്ച് പഠിക്കാനായിട്ട് ഇരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ തലയിൽ ഈ സ്ലാബ് ഒന്ന് അടിക്കുകയാണ്. ഞാൻ ഇവിടെ അപ്പോൾ തന്നെ വിവരമറിഞ്ഞപ്പോൾ തന്നെ നാട്ടുകാരും ഫയർഫോഴ്സ് എല്ലാത്തെയും സൈഡിലുള്ള ഭിത്തി കട്ട് ചെയ്ത് ആളുള്ള അകത്ത് കയറി, ഫയർഫോഴ്സുകാരുൾപ്പെടെ ആൾക്കാരകത്ത് കയറിയിട്ടാണ് ഈ കുട്ടിയെയും അതുപോലെ തന്നെ മുത്തശ്ശനെയും പുറത്തെടുത്ത്. പുറത്തെടുക്കുമ്പോൾ മുത്തശ്ശന് പരിക്കുകളുണ്ടായി. അതുപോലെ രാജഗിരി ആശുപത്രി ചെന്ന് ഇപ്പോൾ പരിക്ക് അതിൻ്റെ ഒരു ഗൗരവാവസ്ഥയിൽ നിന്ന് മാറിയിട്ടുണ്ട്. കുട്ടി ഇവിടെ നിന്ന് എടുക്കുമ്പോഴേ തന്നെ തലക്കേറുന്ന പ്രധാനമായിട്ട് പരിക്ക് പറ്റിയായിരുന്നു അതുപോലെ ഭാര്യയിൽ. അതുകൊണ്ട് ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ തന്നെ ബോധം ഉണ്ടായില്ല. പെരുമ്പാവൂർ ആശുപത്രി ചെല്ലുന്നതിന് മുമ്പ് ഇന്ന് മരിച്ചു. പെരുമ്പാവൂർ ഗവൺമെൻറ് ആശുപത്രി കൊടുക്കുന്നു. അത് അടുത്ത് ഡോക്ടർ പരിശോധിച്ച് കൺഫേം ചെയ്യാനുണ്ടായത്. അതിനുശേഷം അതിന് ഇൻക്വസ്റ്റ് മറ്റു നടപടികൾ പൂർത്തിയായി ബോഡി ഇപ്പോൾ വീട്ടിലേക്ക് എത്തിച്ചേരുക. മേൽക്കൂരയുടെ കോൺക്രീറ്റ് പാളി ഹരിനാരായണന്റെ തലയിലാണ് പതിച്ചത്. താഴത്തെ നിലയുടെ ചുമര് തകർന്നതാണ് അപകട കാരണം. വെട്ടുകല്ലും സിമെന്റും ഉപയോഗിച്ച് ഭിത്തി കെട്ടിയ വീടിന് 2 നിലകളിലായി 2 കിടപ്പുമുറികൾ വീതമുണ്ട്. താഴത്തെ നിലയ്ക്ക് 12 വർഷത്തെയും മുകളിലത്തെ നിലയ്ക്ക് 10 വർഷത്തെയും പഴക്കമുണ്ട്. ആദ്യം ഒരു നിലയിൽ നിർമ്മിച്ച വീടിന് മുകളിൽ 2 വർഷം കഴിഞ്ഞാണ് മറ്റൊരു നില കൂടി പണിതത്. അടുത്ത കാലത്ത് ടെറസിൽ അലൂമിനിയം ഷീറ്റും ഇരുമ്പ് റോഡും ഉപയോഗിച്ചുള്ള മേൽക്കൂരയും തറയിൽ നിന്ന് ടെറസിലേക്ക് സ്റ്റീൽ ഗോവണിയും നിർമ്മിച്ചിരുന്നു. പില്ലറില്ലാതെ നിർമ്മിച്ച പഴയ വീടിന് മുകളിൽ കൂടുതൽ ഭാരമുള്ള കോൺക്രീറ്റ് നിർമ്മിതികൾ നടത്തിയതും താഴത്തെ നിലയിലെ ഭിത്തിയുടെ നനവുമാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇതിനോട് ചേർന്ന് തന്നെ ഓടുമേന പഴയ ഇല്ലവുമുണ്ട്. ഇതിന്റെ ഒരു ഭാഗവും ദുരന്തത്തിൽ തകർന്നു. വളയഞ്ചിറങ്ങര NSS ഹയർ സെക്കൻഡറി സ്കൂൾ 8-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഹരിനാരായണൻ. എല്ലാത്തിനും പഠിക്കാൻ ഞാൻ അത്ര ഒരു എബോ പറയുന്നില്ലെങ്കിലും താല്പര്യമുള്ള ഒരാളാണ്. ടീച്ചർമാർക്ക് നല്ല ഇഷ്ടമായിരുന്നു. എല്ലാ ദിവസവും ക്ലാസ്സിലൊക്കെ വളരെ സൈലന്റ് ആയിരുന്നു. 4 തലമുറകളായി താന്ത്രിക കർമ്മങ്ങൾ ചെയ്തു വരുന്ന കുടുംബത്തിന്റെ ഏക അനന്തര അവകാശിയായിരുന്നു. പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ മൃതദേഹം സംസ്കരിച്ചു. ജില്ലാ ഫയർ ഓഫീസർ കെ ഹരികുമാർ, പെരുമ്പാവൂർ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പി എൻ സുബ്രഹ്മണ്യൻ, ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബി സി ജോഷി, മൂവാറ്റുപുഴ ഗ്രേഡ് ASO സുബ്രഹ്മണ്യൻ എന്നിവരുടെ നേതൃത്വത്തിൽ 12 സേനാംഗങ്ങൾ 3 മണിക്കൂറോളം പരിശ്രമിച്ചാണ് രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കിയത്. ഒരു മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് 2-ാം നില താങ് നിർത്തി. മറ്റു 2 യന്ത്രങ്ങൾ കൊണ്ട് കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് നാരായണൻ നമ്പൂതിരിയും ഹരിനാരായണനെയും പുറത്തെടുത്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.